രോഗികളുടെ എണ്ണം രാജ്യത്ത് ദിനം പ്രതി ഉയരുമ്പോൾ അടുത്ത രണ്ടാഴ്ച ഇന്ത്യക്ക് നിർണായകമാകുന്നു. ഇതുവരെ രാജ്യത്തെ രോഗികളുടെ എണ്ണം 114 ഉയരുമ്പോൾ രാജ്യം കൊറോണയെ അതിജീവിക്കുമോ എന്നതാണ് വിദഗ്ധർ അടക്കം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇക്കാലയളവിൽ നിരീക്ഷണ സംവിധാനങ്ങളുടെ പഴുതിലൂടെ പുറത്തിറങ്ങിയവർ വഴി ആർക്കെങ്കിലും രോഗം പകർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഇവരിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കാണാൻ ഇനിയും സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് അടുത്ത രണ്ടാഴ്ച നിർണായകമാകുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോൾ COVID-19 രണ്ടാം സ്റ്റേജിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. വിദേശത്ത് നിന്നെത്തുന്നവരിൽ മാത്രം രോഗം കാണുന്നതാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജിൽ അവരുമായി ബന്ധപ്പെടുന്നവർക്കും രോഗമുണ്ടാകുന്നു എന്നതാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ചവർ എല്ലാവർക്കും വൈറസ് ബാധ പകർന്നത് ഇങ്ങനെയാണ്. എന്നാൽ രാജ്യങ്ങൾ നിയന്ത്രണാതീതമാകുന്ന 3-4 സ്റ്റേജുകളിലേക്ക് സ്ഥിതിഗതികൾ എത്താതെ നിയന്ത്രിക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രയത്നിക്കുന്നത്. മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ചൈനയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും എത്തിയവരിലാണ് ആദ്യഘട്ടത്തിൽ രാജ്യത്ത് COVID-19 വൈറസ് കണ്ടെത്തിയത്. ചൈനയിൽ രോഗം ഏറെ മെച്ചപ്പെട്ടെങ്കിലും ഇറ്റലിയിലെ ആരോഗ്യ സംവിധാനങ്ങൾ മുഴുവനായും തന്നെ കൊറോണ പ്രതിരോധത്തിനായി നീക്കിവെച്ച നിലയിലാണ്. ഓരോ ദിവസവും മരണപ്പെടുന്ന രോഗികളുടെ എണ്ണവും ഞെട്ടിക്കുന്നതാണ്. എന്നാൽ വെറും 2 കൊണ്ടാണ് ഇറ്റലിയിൽ രോഗികളുടെ എണ്ണത്തിൽ കുതിച്ചുചാട്ടമുണ്ടായതെന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ കൊറോണ വൈറസ് ബാധയെ നേരിടുന്ന ഏതൊരു രാജ്യത്തിനും ആദ്യ 2 സ്റ്റേജുകൾക്ക് ശേഷം 2 നിർണായകമാണെന്ന് വിദഗ്ധർ കണ്ടെത്തിക്കഴിഞ്ഞു. വൈറസ് അടുത്ത 14 മുതൽ 30 ദിവസം വരെയുള്ള സമയത്ത് തടയാനായാൽ രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുതിച്ചുചാട്ടം അവസാനിപ്പിക്കാനാവും. വൈറസ് ബാധിത രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുകയോ വൈറസ് ബാധിച്ചവരുമായി അടുത്ത് ഇടപഴകുകയോ ചെയ്യാത്തവരിൽ പോലും രോഗം ബാധിക്കുകയും പരിശോധനാ ഫലം പോസിറ്റീവ് ആവുകയും ചെയ്യുന്ന സ്റ്റേജാണ് കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ ഘട്ടം. അതായത് ഈ അവസ്ഥയിൽ നാം നിലവിൽ അവലംബിക്കുന്ന കോൺടാക്ട് ട്രേസിംഗ് റൂട്ട് മാപ്പ് പോലുള്ള മാർഗങ്ങൾ ഫലപ്രദമാവുകയില്ല എന്നതാണ് സാരം. അങ്ങനെയിരിക്കെ 1000 പേരിലേക്ക് വൈറസ് ബാധിക്കുകയും സ്ഥിതി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന 3 സ്റ്റേജ് ഒഴിവാക്കാൻ സോഷ്യൽ ഐസൊലേഷൻ തന്നെയാണെന്നതാണ് ICMR ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ് പറയുന്നത്. സമൂഹത്തിലേക്ക് വൈറസ് വ്യാപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് ഇനി 30 സമയമാണുള്ളത്. രാജ്യത്താകമാനം കേന്ദ്ര സർക്കാർ കർശന നടപടികളാണ് ഇതുവരെയും സ്വീകരിച്ചു കഴിഞ്ഞത്. രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാളുകളും സ്വിമ്മിംഗ് പൂളുകളും അടച്ചിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അനാവശ്യമായി ജനങ്ങൾ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനും കൈ കഴുകുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനും സംസ്ഥാന സർക്കാരും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വരുന്ന 2 പ്രതിരോധ മാർഗങ്ങൾ ഊർജിതപ്പെടുത്തി സമൂഹത്തിലേക്കുള്ള രോഗവ്യാപനം ഒഴിവാക്കാമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുവരെ നിലവിൽ തുടരുന്നത് പോലെ നിരീക്ഷണവും കോൺടാക്ട് ട്രേസിംഗും സ്വയം ക്വാറന്റൈനിൽ കഴിയുന്നതും അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ തന്നെ തുടരണം. ഇതോടൊപ്പം കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുന്നതോ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും വൃത്തിയാക്കുന്നതും ശീലിക്കണം. ഒപ്പം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുകയും രോഗലക്ഷണങ്ങളുള്ളവരിൽ നിന്ന് 1 അകലം പാലിക്കുകയും ചെയ്യണം. ഇനിയുള്ള 15 ഇന്ത്യക്ക് നിർണായകമാകുമ്പോൾ കൊറോണയിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.